ദൈവനാമത്തിൽ ആദ്യമേ തന്നെ ഞാൻ എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്താൻ അനുഗ്രഹം തന്നതിന് ഞാൻ ദൈവമാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാനിവിടെ വരാൻ കാരണം എൻ്റെ ഒരു കസിൻ സിസ്റ്റർ, അതായത് പുള്ളിക്കാരി 2016 ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ട് 4 സ്റ്റേജും കഴിഞ്ഞ് ഡോക്ടറെല്ലാം ഉപേക്ഷിച്ചതായിരുന്നു. അപ്പോൾ ചേച്ചീനെ സന്ദർശിക്കാൻ ചെന്നവർ ചേച്ചിക്ക് ഉടമ്പടി കൃപാസന പത്രവും അതുപോലെ നേർച്ച വസ്തുക്കളും കൊടുത്ത് ചേച്ചിയുടെ രോഗം പൂർണ്ണമായിട്ട് മാറി ചേച്ചി ഇപ്പോൾ പ്രേക്ഷിതയായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ 2016 മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് വരണം. അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് മാതാവിൻ്റെ അടുത്ത്. പക്ഷേ എനിക്ക് ജൂലൈ 9 2022 ഇവിടെ വരാൻ സാധിച്ചത്. അതും മാതാവിൻ്റെ ഒരു നിമിത്തമായിരുന്നു. കാരണം ഒരു പരിചയമില്ലാത്തൊരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ നാളെ ഞാൻ കൃപാസനത്തിൽ പോകുന്നുണ്ട്, പോരുന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചിയുടെ പേരറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ആ നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ചേച്ചി എവിടുന്നോ നമ്പർ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, എന്നാ 3 സീറ്റുണ്ട് മോള് പോരെ. അപ്പോൾ ഞാൻ പറഞ്ഞ സീറ്റ് ഞാനും പിള്ളേരും പോരാൻ ചേച്ചി വന്നു. അങ്ങനെ ഒരു പരിചയമില്ലാത്ത ആ ചേച്ചിയുടെ കൂടെ ഇവിടെ വന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഉടമ്പടി എടുത്തോ? എല്ലാവരും ഉടമ്പടി എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഉടമ്പടി എന്നോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് മാതാവിൻ്റെ അടുത്ത് വരണമെന്ന് മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. അപ്പോൾ അവിടെ പോയി ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പം 1 മാസത്തോളം ഞാനത് പാലിച്ചു വന്നു, കറക്റ്റ് പാലിച്ചു. അച്ഛൻ്റെ ടോക്ക് കേൾക്കാതെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. 1 മാസം കറക്റ്റ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും തുടങ്ങി എല്ലാ. അപ്പോൾ ഞാൻ പതിയെ പതിയെ ഞാനും പ്രതികരിച്ചു തുടങ്ങി. അങ്ങനെ പിന്നെ എനിക്ക് പരീക്ഷണങ്ങളും തടസ്സങ്ങളും പ്രശ്നങ്ങളും കുറേ കൂടി വന്നു കഴിഞ്ഞപ്പം പിന്നെ 6 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആദ്യത്തെ പുതുക്കൽ നടന്നത്. ആദ്യത്തെ പുതുക്കലിന് ആ സമയത്താണ് ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കുന്നതും എത്രത്തോളം ഉടമ്പടി പ്രാധാന്യമായിരുന്നു എനിക്ക് മനസ്സിലായതും. പിന്നെ ഞാൻ എന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ അന്നേ ഒരു ഉടമ്പടി പുതുക്കിയപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഒരു ഡയറി ഞാൻ മാറ്റി വെച്ചു. എന്നെ ദ്രോഹിക്കുന്നവരുടെ പേരെഴുതും, അവർക്ക് വേണ്ടിയിട്ട് 1 അധ്യായം എന്നിട്ട് 6 അധ്യായം വരെ ബൈബിള് വായിക്കും. 6 അധ്യായം ബൈബിള് വായിക്കും. അവർക്ക് വേണ്ടി അന്നത്തെ കുർബാന സമർപ്പിക്കും. അവർക്ക് വേണ്ടി കരുണക്കൊന്ത ചൊല്ലും. വീട്ടിൽ ജപമാല ചൊല്ലുമ്പോൾ അവരെ സമർപ്പിച്ച് ചൊല്ലും. അങ്ങനെ ഓരോ വ്യക്തികളെ ഞാൻ മാതാവ് തോന്നിച്ചതാണ്, അല്ലാതെ എൻ്റെ പൊട്ട ബുദ്ധിയിലൊന്നും അങ്ങനെ തോന്നത്തൊന്നുമില്ല. അങ്ങനെ ഞാൻ എന്നെ എത്രത്തോളം ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ആൾക്ക് വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചു പോന്നു. പിന്നെ അതായത് 8 ആം തീയതി എൻ്റെ ഇളയ മകൻ, അവന് എന്നും വയറുവേദനയായിരുന്നു. അപ്പോൾ പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. അങ്ങനെ ലാസ്റ്റ് അമൃതയിൽ കൊണ്ടുപോയി. 9 മാസത്തോളം കൊച്ചിന് ഡോക്ടേഴ്സിനെ കാണിച്ചു. അപ്പം ഇവന് ലിവർ ഇൻഫെക്ഷനായിരുന്നു. അന്നിട്ട് മരുന്നുകളൊന്നും പ്രവർത്തിച്ചില്ല. ലാസ്റ്റ് ഞാൻ ഉടമ്പടി തൈലം അവന് വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരച്ചു. ആകെ 17 ദിവസമാണ് സ്കൂളിൽ പോയേക്കുന്നത് അവൻ. അപ്പം ഇങ്ങനെ തേച്ച് വിടും, തേൻ 2 തുള്ളി കുടിപ്പിച്ച് വിടും. അവനിപ്പോൾ പിന്നെ വേദന വന്നിട്ടേ ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിലാണ് അവനെ ഡോക്ടറെ കാണിക്കേണ്ടിരുന്നത്, അവന് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാനും കുട്ടികളും തന്നെയാണ് വീട്ടിൽ, ഹസ്ബൻഡ് ബോംബെയിലാണ്, വേറെ ആരും നമുക്ക് സഹായത്തിനില്ല, ബന്ധുക്കളൊക്കെ ദൂരെയാണ്. എൻ്റെ കൈയുടെ ഇവിടെ ഒരു മുഴ വന്നു, കൈമുട്ടിൻ്റെ ഇവിടെ മുഴ വന്നു. കൈക്കൊന്നും ഒരു ബലമില്ല. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ താഴെ പോകുക, വീണ് പോകുക, ഗ്ലാസ് പൊട്ടുക എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നും പറ്റുന്നില്ല. അപ്പോഴും ഞാൻ തൈലം എടുത്ത് കുരിശ് വരച്ച് ഇങ്ങനെ എൻ്റെ കൈയുടെ മുട്ട ഇങ്ങനെ എങ്ങനെയാണ് പോയെന്ന് എനിക്കറിയില്ല. മുഴ ശരിക്കും ഇവിടെ കാണായിരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ അന്നേരം തന്നെ ഡിസംബർ 28 മുതൽ എൻ്റെ കാലിന് നീർക്കെട്ട്, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പോഴും റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ലല്ലോ, ഞാനും പിള്ളേരും തന്നെ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ തൈലം തൂത്ത് പ്രാർത്ഥിച്ച അതും മാറി. പിന്നെ ഹസ്ബൻഡ് കഴിഞ്ഞ ഏപ്രിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ട്. ആക്സിഡൻ്റ് വേറെ ഒരാളുടെ മേത്തോട്ടാണ് ബൈക്ക് മറിഞ്ഞ് വീണത്. ഹസ്ബൻഡ് അത് നിവർത്തി വെച്ചത് മാത്രം ഓർമ്മയുണ്ട്. പക്ഷേ പറ്റിയത് മുഴുവൻ ഹസ്ബൻഡിൻ്റെ മുട്ടിൻ്റെ താഴ്വശം ഇങ്ങനെ പൊളന്നങ്ങ് പോയിട്ട് നടക്കാനും വയ്യ, ഇപ്പുറത്തെ കാലും അന്തുപോലെയായി. അങ്ങനെ വീട്ടിലെത്തി ഞാൻ തൈലം ചലം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ വിശ്വാസപ്രമാണം അരയ്ക്കും, മറ്റുള്ളവർ കണ്ടാൽ അരയ്ക്കും, അത്ര പേടിച്ചും പോവും. പക്ഷേ ഞാൻ മാതാവിന് സമർപ്പിച്ച തൈലം കുരിശ് വരച്ചിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു പാട് പോലും ഇല്ല. അങ്ങനെ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ വിധ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കാരുണ്യപ്രവൃത്തി പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ കുമ്പസാരിക്കാനൊക്കെ പോയി നിൽക്കുമ്പോൾ, കുർബാന കൈക്കൊള്ളാൻ പോയി നിൽക്കുമ്പോൾ എൻ്റെ പുറകിൽ പ്രായമുള്ള വ്യക്തികളുണ്ടെങ്കിൽ ഞാൻ അപ്പാപ്പന്മാരെ അമ്മമാരെ അവരെ മുന്നിൽ നിർത്തിയിട്ട് ഞാൻ ബാക്കിലോട്ട് നിന്ന് അവരെ മുന്നിൽ കയറ്റി കുർബാന കൈക്കൊള്ളാനും കുമ്പസാരിപ്പിക്കാനും ഞാൻ വിടുമായിരുന്നു.
പിന്നെ എനിക്ക് പല ദർശനങ്ങളും എനിക്ക് അമ്മ മാതാവ് തരുന്നുണ്ട്. ഒരു ആപത്ത് വന്നാലും സന്തോഷം വന്നാലും എന്നെ അത് കാണിച്ചിരിക്കും. ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ 6-ാം തീയതി എൻ്റെ ഈ കാശിരൂപത്തിൽ ഞാനൊരു ഇങ്ങനെ രൂപക്കൂടിൻ്റെ അവിടെ ഒരു ചെറിയൊരു ചില്ല് പാത്രത്തിലാണ് കാശിരൂപം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യം 4 തുള്ളി എണ്ണ വന്ന ഒക്ടോബർ 6-ാം തീയതി 7-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ. 6-ാം തീയതി രാവിലെ ഞാൻ ഇതിന് പ്രാർത്ഥിക്കുകയും ചെന്നപ്പോഴത്തേ എഴുന്നേറ്റ് വരുന്ന വഴി കുരിശ് വരച്ചിട്ട് പോകത്തുള്ളൂ, ജോലി ചെയ്തുള്ളൂ. അപ്പം എണ്ണ കണ്ടു. അപ്പം ഞങ്ങൾ 4 പേരും ഹസ്ബൻഡോട് ഞങ്ങൾ 4 പേരും കുരിശ് വരച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്വപ്നം കാണിച്ചിട്ടുണ്ട്. ഞാൻ കണ്ണടയ്ക്കുമ്പോൾ എല്ലാം ഒരു 25-ാം തീയതി മുതൽ 30-ാം തീയതി വരെ രാത്രി കണ്ണടയ്ക്കുമ്പോൾ കാണുന്ന കുറേ മാതാവിൻ്റെ പല രൂപങ്ങളും അതിൻ്റെ നടുക്ക് കൃപാസന മാതാവ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മുഖമാണ്. എപ്പോൾ കണ്ണടച്ചാലും പള്ളിയിൽ ചെന്ന് മുട്ട് കുത്തിയാലും എല്ലാം അങ്ങനെ. അന്നേരം അവിടെ നമ്മുടെ പള്ളിയിൽ ഇരിങ്ങാലക്കുട രൂപതയിലാണ് ഞാൻ. അപ്പോൾ പള്ളിയിൽ ജപമാല 31-ാം തീയതി ജപമാല റാലിയുണ്ട്. അപ്പോൾ ആർക്ക് വേണേലും മാതാവാവാം, ഓരോ യൂണിറ്റിൽ എത്ര പേർക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു യൂണിറ്റിൽ ആരും ആയിട്ടില്ല, മോള് മാതാവ് ആയിക്കോളാം പറഞ്ഞു. അപ്പോൾ എനിക്ക് ആരും ആയില്ല, ഞാനാവാം. റെൻ്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് 31-ാം തീയതി രാവിലെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അവർ ചോദിച്ച് ബുക്ക് ചെയ്തോ. ഞാൻ പറഞ്ഞു ബുക്ക് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇവിടെ 150 ഉടുപ്പുണ്ടായിരുന്നു, ഉടുപ്പ് ഫുൾ തീർന്നല്ലോ മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എന്നിട്ട് ഞാൻ ആ സ്റ്റെപ്പ് ഇറങ്ങി പറ്റത്തില്ലോ, സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു ആ കൃപാസന മാതാവിൻ്റെ ഉടുപ്പിരിപ്പുണ്ട്, അത് മതിയോ എന്ന് ചോദിച്ചു. എനിക്കെന്താ പറയുന്നത്, സങ്കടമാണോ സന്തോഷമാണോ, ഞാൻ ഈ സ്വപ്നത്തിൽ കണ്ടതാണ്. അപ്പോൾ പറഞ്ഞു അച്ഛന്മാർ സമ്മതിക്കുമെന്നറിയത്തില്ല. അപ്പോൾ ഞാൻ പള്ളി നേരെ ഓടിച്ചെന്ന് ചോദിച്ചു ഏതേലും മാതാവായാൽ മതി, മോള് മാതാവായിട്ട് പോരേന്ന് പറഞ്ഞു. അങ്ങനെ കൃപാസന മാതാവിൻ്റെ ഉടുപ്പ് ധരിച്ചാണ് ഞാൻ അന്ന് ചെന്ന്. അങ്ങനെ അതൊരു വിഷനത്. പിന്നെ അതുപോലെ ഞാൻ നവംബർ 13-ാം തീയതി എൻ്റെ മാതാവിൻ്റെ ഫോട്ടോയിൽ നിന്ന് എണ്ണ വന്ന് വേറൊരു മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അത് ഡിസംബർ 21-ാം തീയതി വരെ ഹോട്ടലിൽ നിന്ന് എണ്ണ വന്നിട്ട് ആ തൈലത്തിൻ്റെ സ്മെല്ലും ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പം നമുക്ക് പരീക്ഷണങ്ങൾ കൂടിക്കണ്ടേ. അപ്പം ഈ 13-ാം തീയതി ഇത് സംഭവിച്ചു. 13-ാം തീയതി രാത്രി മുതൽ ഞാൻ സ്വപ്നം കാണുകയാണ്. എൻ്റെ ചുറ്റിനും കുറേ കുറുനരികൾ, ഇങ്ങനെ കുറുനരികൾ വന്നിനെ ആക്രമിക്കുന്നതായിട്ട്. അപ്പോൾ ഇവനെ മാതാവ് എനിക്ക് എന്തെങ്കിലും ഒരു, പിന്നെ ഞാൻ ടീന എന്ന് പറഞ്ഞ ചേച്ചി ചെമ്മണ്ടേന്ന് വരുന്ന ചേച്ചിയുടെ ബസ്സിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചേച്ചി എന്ത് വിഷമമുള്ള ചേച്ചീനെ വിളിക്കും. ചേച്ചിയോടും ചേച്ചി എനിക്ക് അപ്പോഴത്തേക്കും ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞു മോളൊന്നും പറയണ്ട, മോള് പരീക്ഷണങ്ങളും നടുവിലാണല്ലോ. മോൾ ആ നിയോഗം മനസ്സിൽ വെച്ചിട്ട് 7 വിശ്വാസപ്രമാണം ഒരു കുരിശിൻ്റെ വഴിയും ചൊല്ലിക്കോ, അത് കഴിഞ്ഞിട്ട് നീ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അല്ല ചേച്ചീനെ വിളിച്ചാൽ കിട്ടത്തില്ല, പക്ഷെ എന്തൊരു പ്രശ്നം ഉണ്ടായാലും അപ്പം തന്നെ മാതാവ് ചേച്ചീനെ കൊണ്ട് തന്നെ വിളിപ്പിച്ചിരിക്കും എന്നുള്ളതാണ്. ഞാൻ ചൊല്ലിക്കഴിഞ്ഞ് പിന്നെ എൻ്റെ കൂട്ടുകാരെന്നെ കുറേ സ്കൂളിൽ പ്രശ്നം, കുട്ടികളുടെ ഫിനാൻഷ്യലി, അതുപോലെ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഈ പ്രശ്നം അതാണ് നമ്മൾ ഈ കുറുനരിയായിട്ട് കാണിച്ചത്, പക്ഷെ അത് മനസ്സിലായില്ല. അതുപോലെ ഞാൻ ഒക്ടോബർ 20-ാം തീയതി തൊട്ട് സ്വപ്നം കാണുവാണ് ഇങ്ങനെ. അല്ല, ഓഗസ്റ്റ് 28-ാം തീയതി സ്വപ്നം കണ്ടെന്ന് അർത്തുങ്കൽപ്പള്ളി ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. അർത്തുങ്കൽപ്പള്ളിയിൽ അച്ഛന്മാരും ബിഷപ്പുമാരും ഇങ്ങനെ താണു വീണ് നമസ്കരിച്ചിട്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറന്നു പോകുന്ന ഞാൻ കണ്ടു. അപ്പോൾ കാണിക്കുന്ന ഞങ്ങളുടെ കൊച്ചച്ഛനെ. അപ്പോൾ ഞാൻ 5 ദിവസങ്ങൾ അച്ഛനോട് ചെന്ന് അച്ഛ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം പ്രാർത്ഥിച്ചാരെ ചേച്ചി എന്ന് പറഞ്ഞു. ഇവിടെ വരുമെന്നൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 20 ഇവിടെ അഖണ്ഡ ജപമാല ആയിരിക്കുമ്പോഴേക്ക് നേരിട്ടത് കാണാൻ പറ്റും. അപ്പോഴും ഞാൻ ഓർക്കേ മാതാവ് അന്ന് കാണിച്ചു തന്നാണ് ഇങ്ങനെ അവിടെ വന്ന് കുർബാന ചൊല്ലുന്നതിൻ്റെയൊക്കെ ഇത്. പിന്നെ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തായിട്ട് ഇങ്ങനെയും, അപ്പം ഞാൻ ഈ എണ്ണ വന്നതും ഇതിൻ്റെ ഒന്നും ഞാൻ ആരോടും പറഞ്ഞില്ല. ജസ്റ്റ് ആ ടീന ചേച്ചിട്ട് പറഞ്ഞാൽ എനിക്ക് പേടി, ആൾക്കാർ കളിയാക്കുമോ എന്താ ചെയ്യുന്നത്, എനിക്ക് ആകെ പറയണമെന്നുമുണ്ട് പറയേണ്ടതും. അപ്പോഴത്തേക്ക് എണ്ണ വന്ന് താഴെ തീരാറായി. മുല്ലപ്പൂവിൻ്റെ സുഖം, വണ്ടിയിലെ പോലെ പല പ്രാവശ്യം അത്ഭുതം സംഭവിക്കുമ്പം എല്ലാവരും പറയും അവർക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വന്നത് ഞാൻ പ്രാർത്ഥിക്കുക, എന്നാലും എനിക്ക് വന്നില്ലല്ലോ. പക്ഷേ ഇപ്പോൾ അടിക്കടി വന്നിട്ട് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം, അതുപോലെ കുന്തിരിക്കത്തിൻ്റെ സുഗന്ധം, എണ്ണയുടെ സുഗന്ധം, വീടിൻ്റെ രൂപക്കൂട്ടിൻ്റെ അവിടെ ധൂമപടലം, അങ്ങനെ ഓരോന്നും വന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഞാനിവിടെ സെപ്റ്റംബർ 6-ാം തീയതി ഇവിടുന്ന് ജോസഫ് അച്ഛനെ കണ്ടിട്ട് ഇവിടുന്ന് ഒരു പിടി മണൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയിട്ട് വീടിന് 4 മൂലയ്ക്കും കിണറിന് ചുറ്റും അതുപോലെ പറമ്പിന് 4 മൂലയ്ക്ക് ഇട്ടു. ഒരു നുള്ള ഒരു ഇച്ചിരി എണ്ണ ഇട്ട് അകത്ത് ആകെ ഇച്ചിരി കിട്ടിയേക്കുന്നേ അതിട്ടു. എന്നിട്ട് അവിടെ വർദ്ധിച്ച് വരുന്നുണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പുൽക്കൂടുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇങ്ങനെ കയറി നടന്ന് കാണാനുള്ള ഒരു
വഴി ചെയ്യണ വഴിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒന്നും ഇല്ലല്ലോ ഇവിടെ, മണ്ണിട്ടിട്ട് ഈ ഒരു പിടി മണൽ കിണറിനോടൊന്ന് വരുന്നുണ്ടല്ലോ, അപ്പോൾ ആ മണൽ നമുക്ക് വെറുതെ വെതറിയിടാം ഒരു ഡിസൈൻ പോലെ കിടന്നോട്ടെന്ന് പിള്ളേരോട് പറഞ്ഞു. അവർ അവർ ആദ്യം മണൽ വരിയിക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് മണ്ണെടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ മണൽ വാരുന്തോറും വാരുന്തോറും വാരി വരി 6 അർബാൻ മണൽ കിട്ടി എനിക്ക് അവിടുന്ന് കിണറിൻ്റെ അവിടെ നമ്മൾ ഇട്ടെടുത്ത് മാത്രം. എന്നിട്ട് അതെടുത്ത് ഇങ്ങനെ എന്താ ആ വഴികളിൽ ഫുള്ളിട്ടു. പിന്നെ നമ്മൾ ഇട്ടെടുത്ത് ഇങ്ങനെ ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ഇങ്ങനെ ടെൻഷൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഒളിച്ച് വെക്കേണ്ട, മാതാവിൻ്റെ ഒരു ഇത് എനിക്കൊരു അനുഭവമുണ്ട്. അപ്പോൾ ഞാൻ മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞെന്ന് ആഗ്രഹിച്ച് അതിനായിട്ട് ഹസ്ബൻഡ് ബോംബെയിൽ നിന്ന് വന്ന് ഞങ്ങൾ വണ്ടി വിളിച്ച് ഇങ്ങോട്ട് വന്ന്. ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ എണ്ണയുടെ കാര്യം പറയാൻ പറ്റിയില്ല, ഒരു പ്രാവശ്യം കൂടി എണ്ണ വരുവാണെങ്കിൽ എന്നെ കളിയാക്കിയാലും വേണ്ട ഞാൻ പറയുന്നു. പക്ഷേ ഇങ്ങനെ മറ്റുള്ളവർക്ക് കാണാൻ പറ്റിയ കുറച്ചും കൂടി എണ്ണ കൂടുതൽ വന്നാലും കുഴപ്പമില്ല, അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ മാതാവ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണലായിട്ടത് തന്നു. വരുന്നവർ മുഴുവൻ എണ്ണ എടുക്കാൻ കുഞ്ഞു കുപ്പിയും കൊണ്ടാണ് വരുന്നത്. പക്ഷെ നമുക്ക് പോലും ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും, നമുക്ക് ആ ഫ്രെയിമിൻ്റെ മേളിൽ നിന്ന് തൊട്ട് മുത്താന്നല്ലാണ്ട് പുറത്തോട്ടെങ്ങനെ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ അവിടെ 26-ാം തീയതി, അപ്പോൾ നമ്മൾ അറിഞ്ഞു. അപ്പോൾ 26-ാം തീയതി തൊട്ട് പുൽക്കൂട് ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട്. 26-ാം തീയതി തൊട്ട് ഇപ്പോഴും കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് മുതൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്നവർക്ക് ഇപ്പം അക്രൈസ്തവരാണേലും അല്ലാത്തവരവർക്ക് ആ മാതാവിൻ്റെ സാന്നിധ്യം ഗേറ്റിങ്ക് വരുമ്പോഴത്തേക്കും മുല്ലപ്പൂവിൻ്റെ മണം അല്ലെങ്കിൽ കുന്തിരിക്കത്തിൻ്റെ മണം എന്തെങ്കിലുമൊക്കെ അവർക്ക് അവർ സാന്നിധ്യം കാണിച്ചു. അന്നേരം അവർ പറയും ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വരുന്നുണ്ട്, ഇവിടെ എന്താണേലും വരും എന്ന് പറഞ്ഞ് കുറേ പേർക്ക് കുറച്ച് തടസ്സങ്ങളായി. പക്ഷേ ഇന്ന് ഒരു 10-25 പേരെങ്കിലും വരണം എന്നുള്ള ആ ഒരു ഇതിലിരിക്കുകയായിരുന്നു. പിന്നെ അതുപോലെ വേറൊരു ദർശനം കൂടി എനിക്കുണ്ടായി. ഞാൻ കണ്ണടിക്കുമ്പോൾ ഇങ്ങനെ ഈ അകട ജപമാല ഇങ്ങനെ കണ്ണടിക്കുമ്പോഴെല്ലാം കാണുന്നതിന് ഇവിടുത്തെ കൊന്ത ഓരോ പാക്കറ്റ് പല പാക്കറ്റിൽ ഇങ്ങനെ കിടക്കാനും ഫുൾ ഇരുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇങ്ങനെ ജപമാല കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നിൻ്റെ കൊന്ത ചൊല്ലിച്ച് കുറഞ്ഞിട്ടായിരിക്കും കൂട്ടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം മാക്സിമം നേരം വെളുക്കുമ്പോൾ തൊട്ട് രാത്രി വരെ കൊന്ത ചൊല്ലും, അപ്പം അതും കുറവ് വരുത്തി കാണും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചേച്ചീനെ വിളിച്ചു, ചേച്ചി പറയുന്നത് എന്നെ അന്വേഷിച്ച് അടക്കം അഖണ്ഡ ജപമാല എൻ്റെ വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ വിളിച്ചിട്ട് കിട്ടണമില്ല. അങ്ങനെ 1-ാം തീയതി ഞാൻ കണ്ട സ്വപ്നം, ഈ 2-ാം തീയതി ആയപ്പോഴത്തേക്കും ആ അഖണ്ഡ ജപമാല എൻ്റെ വീട്ടിലെത്തിച്ചു. നാളെ 10 ദിവസത്തിന് എനിക്ക് വിട്ട് തന്നേക്കാണ്. അപ്പം ഞാൻ എല്ലാവർക്കും എൻ്റെ നിയോഗവും മറ്റുള്ളവരുടെ നിയോഗം വെച്ച് ഒരു ദിവസം 100 എണ്ണം വെച്ച് ചൊല്ലണം. 103 നന്മ നിറഞ്ഞ മറിയോ അങ്ങനെ 16 സ്വർഗസ്നായ പിതാവേയും ചൊല്ലണം. അപ്പോൾ ഞാൻ ഇങ്ങനെ കറക്റ്റ് ചൊല്ലി വരുമായിരുന്നു. അപ്പോൾ എനിക്കും എന്നെ മുടക്കപ്പോൾ ഹസ്ബൻഡ് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ അന്നത്തെ കൊന്ത മുടങ്ങുമല്ലോ. അതിനായിട്ട് ഇന്നലെ ഹസ്ബൻഡാണെങ്കിൽ ടിക്കറ്റും ശരിയാവുന്നില്ല, കഴിഞ്ഞ ആഴ്ച തൊട്ട് നോക്കുന്ന. അപ്പോൾ ഇന്നലെ അങ്ങനെ എത്തി, ഇന്ന് പുള്ളി അവിടെ ആ സമയത്ത് അവിടെ നിന്ന് കൊന്ത ചൊല്ലും, നാളെ അങ്ങോട്ട് കഴിഞ്ഞാൽ എനിക്ക് കൊന്ത തിരിച്ച് കൊടുക്കണം. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തരുന്നു. പിന്നെ എൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ഞാനിപ്പോൾ പിള്ളേരോടാണ് ഞാൻ പറയും, മാതാവ് ഇവിടെ ഇരിപ്പുണ്ടോ, ഉമ്മാർ എന്തെങ്കിലും നുണ പറഞ്ഞു, ഞാൻ പറയും നിങ്ങൾ തമ്മിൽ കുസൃതി ഉണ്ടെങ്കിൽ അവിടെ ഒരാൾ ഇരിപ്പുണ്ട്, ഞാൻ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അവർക്കാണെങ്കിൽ ആ ഒരു വീട്ടിൽ മാതാവുണ്ടെന്നുള്ള ആ ഒരു ഇതുണ്ട് തന്നെ. പിന്നെ എന്ത് അസുഖം വന്നാലും വരും ഇങ്ങോട്ട് പറയും, അമ്മേ അമ്മയുടെ ആ എന്നാ മാതാവിൻ്റെ ഇടുന്ന എണ്ണയോ തൈലോ തേനോ ഒക്കെ ഉപ്പൊക്കെ തന്നാൽ മതി, ഡോക്ടറെ അടുത്തൊന്നും പോവണ്ട. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഭവം കേട്ടോ. കാരണം ഒരു കൊല്ലമായി ഞങ്ങൾ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ഈ നേർച്ച വസ്തുക്കളും. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരം വെളുക്കുമ്പോൾ തന്നെ ഞാൻ കൊന്ത ചൊല്ലലാണ്. പിള്ളേർ സ്കൂളിൽ കഴിഞ്ഞാൽ ഞാൻ തന്നെ ഉള്ളൂ, ബന്ധുക്കളൊന്നും അടുത്തൊന്നുമില്ല ദൂരെ. അപ്പം മാക്സിമം എത്രയോ 500 എത്ര ചൊല്ലുന്നോ അത് നമ്മൾ ഈ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇപ്പം പാപികൾക്കും രോഗികൾക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന വീടില്ലാത്തവർക്ക് വിവാഹം നടക്കാത്തവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോ രസം. ഇപ്പം ഈ അഖണ്ഡ ജപമാലയും കൂടി വന്നപ്പം എണ്ണ ഇച്ചിരി കൂടി. പിന്നെ ഇങ്ങനെ അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. ഞാൻ മിണ്ടത്തില്ല, പിന്നെ കുറേ പേര് കളിയാക്കും എന്നെ, പ്രാർത്ഥനക്കാരി നീ പ്രാർത്ഥിച്ച് കാര്യം നേടും, നിനക്കൊരു മാതാവുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഒരുപാട് പേരെന്നെ കളിയാക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്കതൊന്നും ഒരു വിഷയമില്ല. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് കുറേ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, വീടൊക്കെ ഉണ്ടായിരുന്നു, വീടൊക്കെ വിറ്റു. വിറ്റതോടുകൂടി കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും തന്നെ അകന്നു. പക്ഷെ ഞാനിപ്പോൾ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് നമുക്കിപ്പോൾ സമാധാനപരമായിട്ട് ജീവിച്ചാൽ മതി. അതുപോലെ മാതാവിനെ ഒന്ന് ഇപ്പം എന്താ മാതാവിനൊരു സാക്ഷിയായിട്ട് നമ്മളൊരു ഉപകരണമാക്കി മാറ്റി എന്നെക്കൊണ്ട് എത്രത്തോളം പേരെ ഇവിടെ സാക്ഷ്യം വഹിക്കാൻ പറ്റുന്നു, ഞാനെൻ്റെ ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കും അത്ര നാളും ഈ ഉടമ്പടി മുന്നോട്ട് പോകണം കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.
പരമാവധി എല്ലാവരെയും ഞാൻ ഇവിടെ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ വന്ന് നിയോഗം അർപ്പിക്കുന്ന എല്ലാവരെയും നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കണേ അമ്മയെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ നിയോഗങ്ങളൊക്കെ മറന്നിരിക്കുക ഞാൻ. അപ്പം ചേച്ചി ടീനി ചേച്ചി പറഞ്ഞു, മോളെ മോളുടെ നിയോഗം കൂടി എഴുതി വെക്കണം കേട്ടോ, മറ്റുള്ളവരെ മാത്രം നിയോഗിച്ചു ഞാൻ പറ മറ്റുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ മാതാവിനെ അറിയാമല്ലോ എൻ്റെ കാര്യം. പിന്നെ ഞാനീ പ്രത്യേകിച്ച് നിയോഗത്തിൻ്റെ കാര്യമൊന്നും പറയണല്ലോ, മാതാവ് നടത്തി തട്ടെ, പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കണം, അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പം എന്നെ മാതാവിനും ഈശയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി. ദൈവമായ കർത്താവ് എനിക്കൊരു ദർശനം നൽകിയ ആമോസിൻ്റെ 8:1 വാക്യം പറയുന്നുണ്ട്. ഇപ്പോൾ ബൈബിള് പരിശോധിക്കുമ്പോൾ ബൈബിളിലുടനീളം പ്രവാചകന്മാർക്കും ദർശനം ലഭിക്കുന്നുണ്ട്. അപ്പം വിശ്വാസത്തിൽ അടിയുറച്ച ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ദർശനം ലഭിക്കുക എന്ന് പറയുന്നത് ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ അവധി എല്ലാവർക്കും ലഭിക്കുകയില്ല. അപ്പോൾ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിലും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് എല്ലാവർക്കും എല്ലാ വരവും ലഭിക്കുകയില്ല. ചിലർക്ക് ദർശനവരം, ചിലർക്കത് വ്യാഖ്യാനിക്കാനുള്ള വരം ലഭിക്കും. ഇതൊക്കെ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ദൈവാനുഭവങ്ങളെ വായിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലും ഈയൊരു സഹോദരിയും സാക്ഷ്യം പറയുമ്പോൾ 2-3 അതിലേറെ തവണയും ഈ അമ്മയുടെ ഒരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നുണ്ട്. ഒരു ദർശനത്തിലൂടെയും ഇപ്പോൾ അർത്തിങ്കൽ ദേവാലയത്തിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇതുവരെ ദേവാലയം കണ്ടിട്ടില്ല, അതിന് മുമ്പ് തന്നെ ആ ദേവാലയത്തിൻ്റെ അൾത്താരയും അവിടുത്തെ കാര്യങ്ങളുമൊക്കെ കാണാനായിട്ട് സാധിച്ചു എന്ന് പറയുമ്പം അത് വിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് അത് വലിയൊരു ദൈവാനുഭവത്തിൻ്റെ ഒരു നീർച്ചാലാണ്. ഇപ്പം ഇതിനു മുമ്പേയും ഇവിടെ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ അവരും ഇതുപോലെ കാണാത്തിടത്തെ മുൻകൂട്ടി കാണുവാനായിട്ട് ദർശനം ലഭിക്കുവാനായിട്ട് വിശ്വാസം മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് സാധിക്കുന്നു. അതിനർത്ഥം സ്വർഗത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ അത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു അംഗീകാരം നമ്മൾ പ്രാർത്ഥനയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഇവിടെ പറയുന്നുണ്ട്, ചെറുതും വലുതുമായിട്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുള്ളു. ഈ സാന്നിധ്യം ഉദ്ദേശിച്ചത് ഇപ്പം ആ ഒരു കാശ്യരൂപത്തിൽ നിന്ന് ഇപ്പം തൈലം അല്ലെങ്കിൽ എണ്ണ ഒരു ഇത് ഉണ്ടായതാണെങ്കിലും അല്ലെങ്കിൽ സുഗന്ധാഭിഷേകമായിട്ടുണ്ടായതാണെങ്കിലും ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരിതെന്ന് പറഞ്ഞാൽ അമ്മ നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്കും ഇത് കേൾക്കുമ്പോൾ പുതുമയൊന്നുമല്ല, ഈ വിശ്വാസത്തിൽ യാത്ര ചെയ്യുന്നവർക്കും പലയിടങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെ ഇങ്ങനെ തൈലാഭിഷേകമായിട്ടും തേനായിട്ടും എണ്ണയായിട്ടും സുഗന്ധാഭിഷേകമായിട്ടും ലോകത്തിൻ്റെ പലയിടങ്ങളിലും കേരളത്തിൽ തന്നെ പലയിടങ്ങളിലും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യവുമാണ്. കാരണം നമ്മളെല്ലാവരും ഒരു കോണി വെച്ച് ഒരിടത്തേക്ക് തന്നെയാണല്ലോ കയറാനായിട്ട് നോക്കുന്നത്. ഒരു പക്ഷേ ഇത് ഒരു അവരെ ഔദ്യോഗിക അംഗീകാരം സഭയിൽ നിന്ന് ലഭിക്കുവാനായിട്ട് ഒരുപാട് സമയവും പ്രാർത്ഥനയും ഒരുപാട് കാര്യങ്ങളെടുക്കും. അതുപോലും ഈ അൾത്താരയിലെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ ദൈവാനുഭവങ്ങൾ നമ്മൾ ചേർത്ത് വെക്കുന്നത്. കാരണം സഭ കാലഘട്ടത്തെയും മുഴുവൻ ഇത് അതിജീവനം ചെയ്യുവാന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉണ്ട്. ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു ജനക്കൂട്ടം പെട്ടെന്ന് വന്നു കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതാവുന്നു. അതിനുള്ളുപരി ഇവിടെ സംഭവിക്കുന്ന ദൈവാനുഭവം വ്യക്തിപരമായിട്ടുള്ളതാണ്. ഇവിടെ വരുന്നത് ഒരു കാരണമാകുകയും പിന്നീട് വ്യക്തിപരമായിട്ട് അവരുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പക്ഷേ പറഞ്ഞാൽ മനസ്സിലാക്കുന്നതിനപ്പുറമുള്ള ദൈവാനുഭവം, അതിവിടുത്തെ മണലിൻ്റെ കാര്യം പറയുമ്പോഴും വ്യക്തിപരമായിട്ടുണ്ടായ കാര്യം പറയുമ്പോഴും പിന്നെ ഈ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട കുറേ കാര്യങ്ങൾ, അതാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഉടമ്പടി ആരാധന ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മളോട് കുടുംബത്തിനോടോ വ്യക്തിപരമായിട്ട് ബുദ്ധിമുട്ട് ഉള്ളവരുടെ പേരെഴുതി അവരെ പ്രത്യേകം ഇത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ഈ പേരെഴുതി വെച്ചു എന്നൊക്കെ പറയുന്നത് ഒരു എക്സ്ട്രാ സ്റ്റെപ്പാണ്. ഇതൊക്കെ ഓരോരുത്തരെ പഠിപ്പിക്കുന്ന ദൈവം തന്നെ കാണിച്ചു കൊടുക്കുന്ന വഴികളാണ്. ഒരു പക്ഷേ ശത്രുക്കളെന്ന് ഉദ്ദേശിച്ച് നമ്മളെ കൊല്ലാൻ വരുന്നവരെന്നൊരു അർത്ഥമല്ലല്ലോ. നമ്മുടെ മനസ്സിൽ നമ്മുടെ കൃപയ്ക്ക് തടസ്സമായി നീരസമായിട്ട് നിൽക്കുന്നവരെയൊക്കെ പേരെഴുതി പ്രത്യേകം വിധം അവർക്ക് നന്മ വരണമെന്ന് ആവർത്തിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അത് കൃപയുണ്ടാകുന്ന വലിയൊരു സാധ്യതയുടെ പേരാണ്. ഇപ്പോൾ ഉടമ്പടി എടുത്തവരൊക്കെയും ഇങ്ങനെ കൃപയുടെ നീർച്ചാലുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് ദൈവം നീ ചെയ്യുന്നത് സത്യമാണെന്ന് വിശ്വസിക്കേണ്ടതിന് കർത്താവ് അനുഭവങ്ങൾ നൽകും. ആ അനുഭവങ്ങളാണ് ബാക്കി പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ ഉടമ്പടിയിലെ ഈ മാതാവിൻ്റെ വലിയ സാന്നിധ്യം അത് ചിലപ്പോൾ ഒരുപാട് പേർക്ക് പ്രകടമായിട്ട് അനുഭവിക്കാൻ പറ്റും, ചിലർക്ക് അത് ഉള്ളിൽ മാത്രം തോന്നും. അതൊക്കെ ഓരോരുത്തർക്കും വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ദൈവം നൽകുന്ന അനുഭവങ്ങളാണല്ലോ. ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഭവങ്ങൾക്കൊപ്പം ഒരു കൂട്ടം പേർ ഒരുമിച്ച് എപ്പോഴും പ്രാർത്ഥനയിൽ ഒരുമിച്ച് നിൽക്കുന്നൊരു സമൂഹവും ഉണ്ട്. അപ്പം അങ്ങനെ ഉടമ്പടി എടുത്തവർ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്നതും അത് ജാതി മതഭേദമന്യേ ഉടമ്പടി എടുത്തു എന്നുള്ളൊരിതിൽ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുന്നതും വലിയൊരു കൃപയുടെ കാരണമാകും. കാരണം ഉടമ്പടി എടുത്തവർക്ക് മാത്രമേ ഇതിനകത്ത് എന്താണ് നടക്കുന്നത് മനസ്സിലാവത്തുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ ഇനിയും
ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദൈവാനുഭവങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി ജീവിതത്തിലെ പരിശുദ്ധ അമ്മ ഇതുവരെ നൽകിയ ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങളെയും ഓർത്ത് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം.